ആപ്പിളിനെ എന്തുകൊണ്ടാണ് മിറക്കിൾ ഫ്രൂട്ട് എന്ന് വിശേഷിപ്പിക്കുന്നത് നിങ്ങൾക്കറിയാമോ? ആപ്പിൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ക്യാൻസറിനെ പോലും ചെറുക്കാനാവുമെന്നാണ് പറയപ്പെടുന്നത്. ആപ്പിൾ നമ്മുടെ ചർമ്മത്തിനും ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്. ആപ്പിളിനെ എന്തുകൊണ്ടാണ് മിറക്കിൾ ഫ്രൂട്ട് എന്ന് വിശേഷിപ്പിക്കുന്നത് നിങ്ങൾക്കറിയാമോ? കാരണം അതിൻ്റെ ഗുണങ്ങൾ കൊണ്ടാണ്. ഒരുപാട് ഗുണങ്ങളാണ് ആപ്പിൾ കഴിച്ചാലുണ്ടാവുന്നത്. എന്തൊക്കെയാണ് ആപ്പിളിൻ്റെ ചില പ്രധാന ഗുണങ്ങൾ എന്നാണ് ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ആപ്പിൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ക്യാൻസറിനെ പോലും ചെറുക്കാനാവുമെന്നാണ് പറയപ്പെടുന്നത്. കാരണം മറ്റു പഴങ്ങളെയൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ആപ്പിളിലെ ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ ഉള്ളടക്കം വളരെ കൂടുതലായിട്ടാണ് കാണപ്പെടുന്നത്. ആൻറ്റി ഓക്സിഡൻറ്റുകൾ പൊതുവെ ക്യാൻസറിനെ ചെറുക്കാനായിട്ട് സഹായിക്കുന്നതായി പറയപ്പെടുന്നു. അതുപോലെ തന്നെയാണ് ഈ ആപ്പിളിൽ ബോറോൺ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ എല്ലുകളുടെ ആരോഗ്യത്തിന് സഹായകമായിട്ടുള്ള കാൽസ്യവും മഗ്നീഷ്യവും ഒക്കെ ആഗിരണം ചെയ്യപ്പെടാനായിട്ട് ഈ ബോറോൺ സഹായിക്കുന്നുണ്ട്. ഒരാപ്പിൾ ഒരു ദിവസം കഴിക്കുന്നതിലൂടെ നമുക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ സിയുടെ 14% നമുക്ക് ലഭ്യമാകും. ഇതിലൂടെ പനി, ജലദോഷം തുടങ്ങിയവ വരുന്നത് തടയാനായിട്ട് സാധിക്കും. നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യത്തിന് ആപ്പിൾ ജ്യൂസ് ആക്കി കുടിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ പല്ല് ജീർണിക്കുന്നത് പല്ലിൻ്റെ ഘടനയെ തന്നെ നശിപ്പിക്കുന്ന ഒന്നാണ്. ഇതിന് കാരണം അതിലുള്ള ബാക്ടീരിയാസ് ആണ്. 80% ഇത്തരത്തിലുള്ള ബാക്ടീരിയാസിനെ നശിപ്പിക്കാനായിട്ട് ആപ്പിൾ ജ്യൂസിനാകുമെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ ആപ്പിളിൻ്റെ തൊലിയിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ എ കാഴ്ച ശക്തിക്കും, അതുപോലെ തന്നെ നമ്മുടെ പല്ലുകളുടെയും എല്ലുകളുടെയും ഒക്കെ വളർച്ചയ്ക്കും വളരെ നല്ലതാണ്. അമിതവണ്ണം നിയന്ത്രിക്കാനും ആപ്പിൾ സഹായിക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആപ്പിളിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. നാരുകൾ അടങ്ങിയത് കൊണ്ട് തന്നെ നമ്മളിത് കഴിക്കുന്ന സമയത്ത്, അതായത് ഈ ആപ്പിൾ കഴിക്കുന്ന സമയത്ത് നമ്മുടെ വയറ് നിറഞ്ഞതായിട്ട് തോന്നും. ഇത് നമ്മൾ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നതിനെ നിയന്ത്രിക്കുന്നു. മാത്രമല്ല നമ്മുടെ ദഹനം നല്ല രീതിയിൽ നടക്കാനും ആപ്പിൾ സഹായിക്കുന്നുണ്ട്. ആപ്പിൾ ജ്യൂസ് കുടിക്കുന്നതും അല്ലെങ്കിൽ ആപ്പിൾ കഴിക്കുന്നതും ഒക്കെ നമ്മുടെ ഓർമ്മശക്തിക്കും വളരെ നല്ലതാണ്. ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ ഓർമ്മശക്തിക്ക് വളരെ നല്ലതാണ്. ഓർമ്മക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കും. ഒരു ദിവസം 2 നേരം 2 ഗ്ലാസ് ആപ്പിൾ ജ്യൂസ് കുടിക്കുന്നത് നമ്മുടെ ഓർമ്മശക്തി മെച്ചപ്പെടുത്താനും നമ്മുടെ തലച്ചോറിൻ്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാനും ഒക്കെ സഹായിക്കും. ആപ്പിൾ നമ്മുടെ ചർമ്മത്തിനും ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്. കഴിക്കുന്നത് കൊണ്ട് മാത്രമല്ല ആപ്പിൾ നമ്മുടെ ചർമ്മത്തിൽ പുറമെ പുരട്ടുന്നത് കൊണ്ടും ഒരുപാട് നല്ലതാണ്. പ്രത്യേകിച്ച് ആപ്പിളും തേനും കൂടെ അരച്ചതിന് ശേഷം മുഖത്തിട്ട് ഒരു 30 മിനിറ്റ് വെയിറ്റ് ചെയ്ത് അത് കഴുകി മാറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചർമ്മത്തിലുള്ള ഡെഡ് സെൽസ് എല്ലാം നീക്കം ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ വൈറ്റമിൻസിൻ്റെ കുറവ് പരിഹരിക്കാനും അതുപോലെ ചർമ്മകാന്തി മെച്ചപ്പെടുത്താനും ചർമ്മം ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാനും ഒക്കെ ആപ്പിൾ സഹായിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് വിളർച്ചയുണ്ടെങ്കിൽ വിളർച്ചയുള്ളവർക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല ഒരു ഫലവർഗ്ഗമാണ് ഈ ആപ്പിൾ എന്ന് പറയുന്നത്. ആപ്പിളിൽ ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ട്. ഒരു ദിവസം 2-3 ആപ്പിളൊക്കെ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ മുഴുവൻ അയണും ലഭ്യമാകാനായിട്ട് സഹായിക്കും. വ്യായാമമൊക്കെ ചെയ്തതിന് ശേഷം ക്ഷീണമകറ്റാനായിട്ട് നമ്മൾ ആപ്പിൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഉയർന്ന തോതിൽ ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ആപ്പിളിൽ പഞ്ചസാരയുടെ അളവും വളരെ കുറവാണ്. അതുപോലെ ആപ്പിളിൽ ഉയർന്ന തോതിൽ അടങ്ങിയിട്ടുള്ള പെക്റ്റിൻ കൊളസ്ട്രോൾ, ഹൃദ്രോഗങ്ങൾ തുടങ്ങിയവയൊക്കെ തടയാനായിട്ട് സഹായിക്കുന്നുണ്ട്. ആപ്പിൾ കഴിച്ചാൽ ഉണ്ടാകുന്ന ചില പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായില്ലേ? ആപ്പിൾ അങ്ങനെ തന്നെയോ അല്ലെന്നുണ്ടെങ്കിൽ ജ്യൂസായിട്ടോ ഒക്കെ നമുക്ക് കുടിക്കാവുന്നതാണ്. ശരിക്കും ഒരു മിറാക്കിൾ ഫ്രൂട്ട് തന്നെയാണ് ആപ്പിൾ. നിങ്ങളും ദിവസവും ഓരോ ആപ്പിൾ വെച്ചെങ്കിലും കഴിച്ചു നോക്കുക. നമ്മുടെ ആരോഗ്യവും നന്നായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ കൂടുതൽ ഹെൽത്ത് ടിപ്സിനായിട്ട് സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.